സ്വർഗം ആവശ്യപ്പെട്ടത് മുഴുവൻ അനുസരിച്ച പരിശുദ്ധ അമ്മയെ നാം അടുത്തറിഞ്ഞിട്ടുണ്ട്. അതുപോലെ സ്വർഗതുല്യമായ സ്നേഹം തന്ന് സ്വർഗം ആവശ്യപ്പെട്ടതൊന്നും തന്നെ നിഷേധിക്കാതെ സ്വപ്നത്തിൽ വന്ന ദൂതന്റെ വാക്കുകളെ നെഞ്ചോട് ചേർത്ത് ലോകരക്ഷകന്റെയും ഇന്ന് ലോകം മുഴുവനിലുമുള്ള സകല മക്കളുടെയും അപ്പനായി പിതൃവാത്സല്യമേകി നമ്മെ ചേർത്ത് പിടിക്കുന്ന പുണ്യപിതാവാണല്ലോ വിശുദ്ധ യോസി പിതാവ്. ആഗോള സഭയുടെ മധ്യസ്ഥനായി വിശുദ്ധ യോസി പിതാവ് പ്രഖ്യാപിക്കപ്പെട്ടിട്ട് 150 വർഷം കടന്നു പോകുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം. ഉണ്ണീശോയെ ഹൃദയത്തിൽ വഹിച്ച അപ്പ ഞങ്ങളെയും സ്വർഗത്തിലേക്ക് വളർത്തണമേ എന്ന്. ഒരു പിതാവിന്റെ സ്നേഹവും വാത്സല്യവും ഏറെ ആഗ്രഹിക്കുന്നവരാണ് നാം എല്ലാവരും. എങ്കിൽ ഈ പുണ്യപിതാവിന്റെ ഹൃദയത്തിലെ സ്നേഹത്തെയും ആർദ്രതയെയും ജീവിത വഴികളെയും നമുക്കൊന്ന് ആഴത്തിലറിയാം. യോസേഫിന്റെ മകൻ എന്നാണ് 4 സുവിശേഷങ്ങളിലും യേശു വിളിക്കപ്പെടുന്നത്. എന്നാൽ വിശുദ്ധ മത്തായി, വിശുദ്ധ ലൂക്കാ സുവിശേഷകനാണ് പ്രധാനമായും യോസേഫിനെ കുറിച്ച് എഴുതിയിട്ടുള്ളത്. അത് ചുരുക്കം ചില വാക്കുകളിൽ മാത്രം. സ്നേഹനിധി, വാത്സല്യനിധി മടികൂടാതെ അനുസരിക്കുന്നവൻ, സ്വീകരിക്കുന്നതിൽ ശ്രേഷ്ഠൻ, സർഗാത്മക ധൈര്യമുള്ളവൻ, തൊഴിൽ ചെയ്യുന്നവർക്ക് പിതാവ്, മകനെ പിന്തുടരുന്ന പിതാവിന്റെ നിഴൽ, ഇങ്ങനെ എത്ര പറഞ്ഞാലും തീരാത്ത ഒരപ്പന്റെ ജീവിതം ഫ്രാൻസിസ് പാപ്പയുടെ പിതൃഹൃദയത്തോടെ എന്ന അപ്പസ്തോലിക പ്രബോധനത്തിൽ നാം കാണുന്നുണ്ട്. സ്നേഹനിധിയായ പിതാവിന്റെ വാത്സല്യം ഉൽപ്പത്തി പുസ്തകത്തിലും നമുക്ക് കാണാം. കൊടും ദാരിദ്ര്യത്തിന്റെ കാലത്ത് ഈജിപ്തിലെ ജനങ്ങൾ തങ്ങളുടെ ഭരണാധികാരിയായ ഫറവോയുടെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ, നിങ്ങൾ ജോസഫിന്റെ പക്കലേക്ക് പോകും, അവനെ അനുസരിക്കും എന്ന ഫറവോയുടെ മറുപടി വിശുദ്ധനിലുള്ള വിശ്വാസം പ്രകടമാകുന്നതാണ്. നമ്മുടെയെല്ലാം ജീവിതത്തിന്റെ നല്ല വശങ്ങളിലാണ് ദൈവം ഇടപെടുക എന്ന് നമ്മൾ പലപ്പോഴും കരുതാറുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിന്റെ ബലഹീനതകളിൽ ദൈവത്തിന്റെ ശക്തമായ കരം കൂടെ ഉണ്ടാകുമെന്ന് വിശുദ്ധ യോസേഫ് പിതാവ് ഓർമ്മപ്പെടുത്തുന്നു. തന്റെ ജീവിതത്തിലെ ഭയം നിറഞ്ഞ സാഹചര്യങ്ങളിലും ദൈവം കൂടെ നടന്ന് അദ്ദേഹത്തെ ശക്തിപ്പെടുത്തി. ഒരിക്കൽ വായിച്ച ഒരു പുസ്തകത്തിലെ ചില വരികൾ നിങ്ങളുമായി പങ്കുവെക്കട്ടെ. ജോസഫിന്റെ തന്മയത്വമാർന്ന ആത്മസമർപ്പണത്തെ വളരെ ലളിതമായ രീതിയിൽ ആ പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്നു. ജോസഫ് പറഞ്ഞു, മേരി, നമ്മുടെ ഓമന മകൻ ഇവിടെ ആയിരിക്കുന്നതിൽ എനിക്കേറെ ആനന്ദമുണ്ട്. എന്നാൽ നീ അവനെ പ്രസവിച്ച നാൾ മുതൽ എനിക്ക് ഭയമായിരുന്നു. പാപമില്ലാതെ പാപപ്രതിക്ക് ലോകത്തിനു വേണ്ടി ജനിച്ച ഈ രക്ഷകനെ സംരക്ഷിക്കുവാൻ എനിക്ക് സാധിക്കുമോ? അവനെ നയിക്കുവാൻ ഞാൻ ശക്തനാണോ? അവനെ പഠിപ്പിക്കുവാൻ ഞാൻ പണ്ഡിതനാണോ? അവനെ പ്രാപ്തനാക്കുവാൻ ഞാൻ ബുദ്ധിമാനാണോ? ഇങ്ങനെയുള്ള ആകുലതകളെല്ലാം എന്നിൽ വന്നെങ്കിലും എനിക്ക് ഈ ലോകരക്ഷകനെ കരങ്ങളിൽ നൽകിയ സ്വർഗസ്ഥനായ പിതാവ് തന്നെ അതിനുള്ള ശക്തിയും എനിക്ക് തരുമെന്ന് ഒരു ഉറപ്പുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇതായിരുന്നു വിശുദ്ധ യോസേഫ് പിതാവിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിശ്വാസം എന്ന് പറയുന്നത്. നമുക്കറിയാം, എല്ലാ വിശുദ്ധരും വിശുദ്ധ യോസേഫ് പിതാവിനോടുള്ള പ്രത്യേക ഭക്തി കാത്തുസൂക്ഷിച്ചവരായിരുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ മറിയം ത്രേസ്യ വിശുദ്ധ യോസേഫ് പിതാവിന്റെ ഹൃദയം സ്വന്തമാക്കിയെന്ന് ജീവചരിത്രത്തിൽ നാം വായിക്കുന്നുണ്ട്. സ്വയം ത്യജിക്കുന്നതിൽ മാത്രമല്ല, സ്വയം സമർപ്പിക്കുന്നതിലും വിശുദ്ധിയുണ്ട്, ആനന്ദമുണ്ട് എന്ന് പഠിപ്പിച്ച വിശുദ്ധനായിരുന്നു വിശുദ്ധ യോസേഫ് പിതാവ്. തച്ചനിൽ നിന്ന് തച്ചന്റെ മകൻ പഠിച്ചെടുത്തത് വെറും ഒരു മരപ്പണി മാത്രമായിരുന്നില്ല. അധ്വാനത്തിന്റെ മൂല്യവും സ്വയം അധ്വാനിച്ച് ലഭിക്കുന്ന അന്നത്തിന്റെ മഹത്വവും അതിലെ സഹനത്തിന്റെ ആഴവും ആ മകൻ തിരിച്ചറിഞ്ഞിരുന്നു. ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ ക്ലേശങ്ങളിലൂടെ നിശബ്ദനായി നിന്നതെല്ലാം ഇന്ന് ലോകത്തിന് മുമ്പിൽ ശബ്ദമായി മാറി. ഇന്ന് ഈ വിശുദ്ധന്റെ പാത നമുക്ക് പിന്തുടരാം. ആ വഴികളെ നമുക്ക് മാതൃകയാക്കാം. നമ്മുടെ അമ്മയാകുന്ന തിരുസഭ ഇന്ന് അവഹേളനങ്ങളും പീഡനങ്ങളും ഏൽക്കുമ്പോൾ തിരുസഭയുടെ പാലകനായ വിശുദ്ധ യോസേഫ് പിതാവേ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നും വ്യത്യസ്തങ്ങളായ ജീവിത പ്രതിസന്ധികളിൽ തളർന്നു പോകുന്ന കുടുംബ ബന്ധങ്ങൾക്ക് ശക്തിയായി പിതാവേ അങ്ങ് കൂടെ ഉണ്ടാകണമേ എന്നും ലോകത്തിന്റെ ഒരു തിന്മയിലും അകപ്പെടാതെ സമർപ്പിത മക്കളെ ഈശോയുടെ തിരുഹൃദയത്തോട് ചേർത്തിരുത്താൻ വിശുദ്ധ യോസേഫ് പിതാവേ കൂട്ടായിരിക്കണമേ എന്നും നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. വിശുദ്ധന്റെ മാധ്യസ്ഥം വഴി എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവരിലേക്കും വർഷിക്കപ്പെടട്ടെ. സർവശക്തനായ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും.